ജീവന്റെ അപ്പം എന്ന ഈ പ്രോഗ്രാമിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹ വന്ദനം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 4:7. അവിടെ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: യേശു യഹൂദിയിൽ നിന്നും ഗലീലയിലേക്ക് പോകും വഴി ശമരിയ പട്ടണത്തിൽ കൂടെ കടക്കേണ്ടി വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായി ഇടയാകുന്നത്. ഏകദേശം 50 മൈല് യാത്ര ചെയ്ത് മറ്റൊരു പട്ടണം, ശമരിയ പട്ടണത്തിൻ്റെ സൈഡിലുള്ള ഒരു കുളക്കരയിൽ യേശു ഇങ്ങനെ ഇരിക്കുന്ന ഒരു പിക്ചറാണ് വായനക്കാർക്ക് യോഹന്നാൻ നൽകുന്നത്. യോഹന്നാനെ പറ്റി രണ്ട് വാക്ക് പറയട്ടെ. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ യോഹന്നാൻ, അതുപോലെ തൻ്റെ അമ്മ ശലോമി, അപ്പൻ സെബദി, തൻ്റെ സഹോദരന്മാരും അപ്പനും കൂലിക്കാരും കൂടെ ചേർന്നുകൊണ്ട് ഫിഷിംഗ് ഇൻഡസ്ട്രി, മത്സ്യ വ്യാപാരത്തിൽ ഏർപ്പെട്ട വ്യാപൃതരായിരുന്ന ഈ സഹോദരങ്ങൾ യേശുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ ശലോമി തൻ്റെ വസ്തുവകളിൽ നിന്നും കർത്താവിനെ ശുശ്രൂഷിച്ചു പോരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. മറിയുടെ സഹോദരിയാണ് എന്നുള്ള ഒരു വെളിച്ചവും നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ഒരു കസിനായി തന്നെ ഈ യോഹന്നാൻ വരും. കൂട്ടത്തിൽ പ്രായം കുറഞ്ഞവനും യേശുവിൻ്റെ 3 ശിഷ്യന്മാരെപ്പോഴും കൂടെ കൂട്ടിക്കൊണ്ടുപോകുന്ന ശിഷ്യന്മാരിൽ ഒരുവനുമായിരുന്നു യോഹന്നാൻ. അതുപോലെ യാക്കോബ്, പത്രോസ് ഇവരെ 3 സംഘത്തിൽ പെടുന്നവരായിരുന്നു. അപ്പോൾ പ്രായം കൊണ്ടും അത് കുറച്ചുകൂടെയൊക്കെ ചെറുപ്പമായിരുന്നതുകൊണ്ടും പല കാര്യങ്ങൾക്കും അവർ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്വാഭാവിക മരണമാണ് താൻ വരിച്ചതെന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. താൻ ഏകദേശം 99 വരെ ജീവിച്ചിരുന്നു എന്നൊക്കെ ചരിത്രങ്ങൾ പറയുന്നു. അതിൻ്റെ വാസ്തവം, നിജസ്ഥിതി നമുക്ക് പൂർണ്ണമായി അറിയില്ലെങ്കിലും സഭാചരിത്രങ്ങളിൽ നിന്നാണ് അതെല്ലാം പഠിച്ച് മനസ്സിലാക്കുന്നത്. താനിത് AD 90 എഫോസോസിൽ വെച്ചാണ് ഈ സുവിശേഷം എഴുതിയത്. സുവിശേഷം ഒന്നേ ഉള്ളെങ്കിലും 4 ബുക്കുകളിൽ കൂടെ കാണാം. യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയ മത്തായിയുടെ സുവിശേഷം, റോമാക്കാർക്ക് വേണ്ടി എഴുതിയ മർക്കോസിൻ്റെ സുവിശേഷം, ശമീറർക്കും ജാതികൾക്കും വേണ്ടി എഴുതിയ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം, ദൈവസഭയ്ക്ക് വേണ്ടി, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതപ്പെട്ട ഈ യോഹന്നാൻ്റെ സുവിശേഷം, അതിനെ ഒരു സ്പെഷ്യൽ ഗാസ്പലായിട്ടാണ് പറയപ്പെടുന്നത്. സമാന്തര സുവിശേഷത്തിൽ അത് പെടാതെ വണ്ണം അതിനെ ഒരു സ്പെഷ്യലായി തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് പോലെ തന്നെ പഴയ ഭാഷാന്തരങ്ങളിൽ നിന്നും ഇതെടുക്കുമ്പോൾ തന്നെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന പോലെ ആദിയിൽ വചനമുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ വചനത്താൽ ഭൂമിയുണ്ടായി എന്ന് ആ പഴയ ട്രാൻസ്ലേഷനിൽ കാണുന്നത് പോലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയും ഓജസ്സിനെയും കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. തൻ്റെ ഈ എഴുത്തുകളുടെ ഉദ്ദേശം യേശു ദൈവോത്രമെന്ന് വിശ്വസിക്കാനും വിശ്വസിച്ചിട്ട് നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ളതാണ് തൻ്റെ എഴുത്തിൻ്റെ പിന്നാപ്പുറം. അതിൻ്റെ താല്പര്യം അങ്ങനെയാണ്. ഇവിടെ ഇതാ യേശു ചില ചരിത്രങ്ങൾ, അത്ഭുതങ്ങൾ, ചില പ്രവർത്തികളെക്കുറിച്ച് യോഹന്നാൻ പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട്. 8 അത്ഭുതങ്ങൾ പറയുമ്പോൾ തന്നെ അതിൽ 6 മറ്റ് സുവിശേഷങ്ങളിൽ കാണുന്നില്ല. യേശുവിൻ്റെ പ്രവർത്തനം കാനാവിൽ തുടങ്ങുന്നു, അങ്ങനെ പോകുന്നു. യേശുവിനെക്കുറിച്ച് യോഹന്നാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ വചനം കൊണ്ട് തരുന്നത്. അവിടെ ഇതാ 4 വരുമ്പോൾ ശമരിയയിലെ ശമരിയ സ്ത്രീയുമായി ഒരു സംഭാഷണം. യോഹന്നാൻ ഈ സുവിശേഷം AD 90 എഴുതിയപ്പോൾ റോമൻ സമയമാണ് എഴുതിയിട്ടുള്ളതെന്ന് എല്ലാ വ്യാഖ്യാന ഗ്രന്ഥകാരന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ യഹൂദന്മാരുടെ കണക്കനുസരിച്ച് പറയുന്നത് പോലെയല്ല ഇവിടെ ഈ പറയുന്നത്. ഇവിടെ പറയുന്ന ഈ കാര്യം 6 നേരം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ഗ്രിഗോറിയൻ കലണ്ടറും അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ടൈം പോലെ തന്നെ 6 സന്ധ്യായാമത്തിൻ്റെ ഇല്ലെങ്കിൽ 6 എന്ന് തന്നെയാണ് എന്നാണ് എല്ലാവരും പൊതുവെ വചനത്തിൽ നിശ്ചയമുള്ളവർ അതിനെ പറയുന്നത്. അല്ലാതെ നട്ടുച്ച നേരത്തല്ല, ഈവനിങ് സമയമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യഹൂദന്മാരുടെയും മിഡിൽ ഈസ്റ്റേൺ രീതി അനുസരിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പ്രാതൽ കഴിച്ചു കഴിഞ്ഞാൽ ലഞ്ച് എന്ന് പറയുമ്പോൾ അതിന് വലിയ പ്രാധാന്യം ഉണ്ട്. എന്നാൽ തൊഴിലുകളിലും അതുപോലെ തന്നെ വയലിലുമൊക്കെ ആയിരിക്കുമ്പോൾ അത്താഴത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ആ അത്താഴം കഴിക്കുവാൻ 6 ആകുമ്പോൾ എല്ലാവരും അത്താഴം കഴിക്കും. തൊഴിൽ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട്
തങ്ങൾ കത്തിച്ചു വെച്ചിട്ടുള്ള തിരികൊണ്ട് എണ്ണ കൊണ്ടുള്ള വിളക്കുകൾ അണയും മുമ്പ് അവർ അത്താഴം കഴിക്കേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് അധികം പേരൊന്നും പുറത്ത് ഇറങ്ങാറില്ലല്ലോ. ആ ഡിന്നർ സമയത്ത്, അത്താഴ സമയത്ത്, 6 മണിക്ക് ആ സമയത്താണ് ഇതാ ഒരു സ്ത്രീ കടന്നു വരുന്നുണ്ട്. ആ സഹോദരി ശമരിയ സ്ത്രീയാണ്. ആ സഹോദരിയെക്കുറിച്ച് പലപ്പോഴും വികലമായ ഒരു പ്രസൻറ്റേഷൻ പലപ്പോഴും സുവിശേഷകർ ചെയ്യും. അതിൽ എനിക്ക് ഖേദമുണ്ട്. അങ്ങനെ ഒരു സഹോദരിയല്ല, അവരുടെ കൾച്ചർ, അവർ യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവർ. യഹൂദന്മാർ, യഹൂദ പാരമ്പര്യം പറയുന്നവരാണെങ്കിലും യഹൂദന്മാർ അവരെ അംഗീകരിച്ചിരുന്നില്ല. അവർക്ക് ജാതി വ്യവസ്ഥിതി അക്കാലങ്ങളിൽ ഉണ്ടായിരുന്നു. യഹൂദൻ ഈ ശമരിയനുമായി യാതൊരു വിധമാകുന്ന സംസർഗവും പാടില്ല എന്ന് അവർക്ക് ഒരു നിയമം, എഴുതപ്പെടാത്തതോ എഴുതപ്പെട്ടതായ ഒരു നിയമം പോലും ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, വേദപുസ്തകത്തിലെ എല്ലാവരും മറക്കാതിരിക്കുന്ന ഒരു കഥയുണ്ട്, ഇല്ലെങ്കിൽ സംഭവം യേശു പറയുന്നുണ്ട്. അതൊരു ലോയർ, മോശയുടെ ന്യായപ്രമാണം വെച്ച് ലോ നടത്തുന്ന ലോയർ വന്ന് ഒരു പ്രാവശ്യം യേശുവിനോട് ചോദിച്ചു. ദൈവകൽപ്പനകൾ, 10 കൽപ്പനകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ കർത്താവ് 10 കൽപ്പനകളെ രണ്ടായി പഠിപ്പിച്ചു. ഒന്ന്, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി ആരാധിക്കണം. അത് ദൈവവുമായിട്ടുള്ള ബന്ധം. മനുഷ്യരോടുള്ള ബന്ധത്തിൽ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ, നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക. അപ്പോൾ അദ്ദേഹം ബുദ്ധിയുള്ളൊരു മനുഷ്യനാണ്, യേശുവിനെ കൂട്ടുകാരനാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരൻ ആരെ? അങ്ങനെ ആ കൂട്ടുകാരനെക്കുറിച്ച് പറയുമ്പോൾ യേശു ഒരു ശമരിയക്കാരനെക്കുറിച്ച് പറയുന്നു. ഗുഡ് സമറിയത്തൻ. ഇന്ന് ലോകത്തിൽ 1000 കണക്കിന് മുറിവേറ്റവരെ ചങ്കോട് ചേർത്ത് പിടിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പേരുകളെല്ലാം ഗുഡ് സമറിയത്തൻ മിനിസ്ട്രി എന്ന് പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഗുഡ് സമറിയത്തൻ മുറിവേറ്റവനെ ചങ്കോട് ചേർക്കുന്ന ഒരുവനെയാണ് കാണിച്ച് നമുക്ക് തരുന്നെങ്കിൽ, ശമരിയുടെ കുളക്കരയിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്ന ഈ സഹോദരി ഒരു പട്ടണത്തിൽ ദൈവത്തെ ഇൻട്രഡ്യൂസ് ചെയ്യുന്ന, ക്രിസ്തുവിനെ, മെശിഹായ്ക്ക് വേണ്ടി കാത്തിരുന്നൊരു സ്ത്രീയാണെന്ന് ഈ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ആ സഹോദരി ആ പട്ടണത്തെ മുഴുവൻ സുവിശേഷീകരണത്തിനായി ആ സഹോദരി മുന്നോട്ട് വന്നൊരു സഹോദരിയാണ്. ഗുഡ് സമരിയത്തിൻ്റെ ഒരു ചരിത്രമായോ സംഭവമായോ ഒരു കഥയായോ ഒരു ഉപമയായോ നിൽക്കുമ്പോൾ, യേശു കർത്താവിൽ നിന്ന് ശിഷ്യന്മാർ പഠിച്ചതുപോലെ നേരിട്ട് പഠിച്ചിട്ട് ആ അനുഗ്രഹം ആ പട്ടണത്തെ ഇളക്കുവാൻ അവർക്ക് സഹായിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അദ്ദേഹം, ഇല്ലെങ്കിൽ ആ സഹോദരി ആദ്യം യേശുവിനെ കാണുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. അവരുടെ നോട്ടത്തിലും ഭാവത്തിലും സംഭാഷണത്തിലും കുടിവെള്ളം ചോദിക്കുന്ന ആ യാത്രക്കാരനോട് പറയുന്നു, നീ ഒരു യഹൂദനാണ്, യഹൂദനാണെന്നുള്ള കാഴ്ചപ്പാട്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ആ കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് ജീവൻ്റെ ജലം നൽകിത്തരാമെന്ന് പറഞ്ഞപ്പോൾ, നിനക്ക് യാക്കൂബിനെക്കാട്ടിന് വലിയവനാണോ? യാക്കൂബ് തന്ന ഈ കിണറ്റിൽ നിന്നാണ് ഞങ്ങൾ കുടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിനൊരു പിന്നാപ്പുറമുണ്ട്. വേദപുസ്തകം, ഉൽപ്പത്തി പുസ്തകം 33:19 നമ്മൾ കാണുന്നുണ്ട്, യാക്കൂബ് പദ്ദൻഅരാമിൽ നിന്ന് വന്നപ്പോൾ യഥാർത്ഥത്തിൽ ബേഥേലിലേക്ക് പോകേണ്ട യാക്കോബ് ബേഥേലിലേക്ക് പോകാതെ, ദൈവദർശനമുണ്ടായ സ്ഥലത്തേക്ക് പോകാതെ, ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുള്ള സ്ഥലത്തേക്ക് പോകാതെ, ശേഖേം എന്ന പട്ടണത്തിൽ 100 വെള്ളിക്കാശിന് ആ ദേശവാസിയോട് വിലയ്ക്ക് വാങ്ങിയ സ്ഥലത്ത് വീടും കാര്യങ്ങളും ഒക്കെ വെച്ച് അവിടെ താൻ പാർക്കുന്നുണ്ടായിരുന്നു. ആ പാർപ്പ് അധികം നാളെ മുമ്പോട്ട് പോയില്ല. തൻ്റെ മക്കളായ ലേവിയും അതുപോലെ തന്നെ ശിമിയോനും ലേവിയും തൻ്റെ സഹോദരിയോട് അപമര്യാദയായി പെരുമാറി ആ ദേശത്തിലെ പൗരനെ വധിക്കുകയും ആ ദേശക്കാരുമായി യുദ്ധം ചെയ്യുകയും യാക്കോബ് അവസാനം പറയുന്നുണ്ട്, ഈ ദേശത്ത് നിങ്ങൾ എന്നെ നാറ്റിച്ചു. അതുപോലെ അവിടുത്തെ ജീവിതത്തിൽ വലിയൊരു പരാജയം, യാക്കോബിൻ്റെ ഒരു പരാജയം, ദൈവത്തെ കണ്ട് ദൈവവുമായി മൽപ്പിടുത്തം പ്രാപിച്ച് ഇസ്രായേൽ എന്ന പേര് സമ്പാദിച്ച ഈ മനുഷ്യന് വീണ്ടും ഒരു പരാജയം അവിടെ പറ്റുന്നുണ്ട്. പലപ്പോഴും ഇവിടെ നമ്മളൊന്ന് നിർത്തി ചിന്തിക്കേണ്ട കാര്യമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ദൈവീക വിഷയത്തിന് വേണ്ടി നാം ഇറങ്ങിത്തിരിച്ചിട്ട് പലപ്പോഴും വഴിയുടെ ദൂരം കൊണ്ടോ അതോ മുൻപോട്ട് പോകാനുള്ള ആലസ്യം കൊണ്ടോ പലപ്പോഴും നാം നമ്മുടെ പ്രവർത്തിക്കും തീരുമാനത്തിനും ഒരു ഇടത്താവളം പലപ്പോഴും കാണാറുണ്ട്. ഒരു ചെറിയ ഇടവേള എടുക്കുന്നത് നല്ലതാണെങ്കിലും ഇടത്താവളം പലപ്പോഴും
എപ്പോഴും അപകടകരമായി തീരും. ഇടവേള നല്ലതാണ്, ഇടത്താവളം അപകടമാണ്. യേശു ശിഷ്യന്മാരുമായി പോകുമ്പോൾ ഒരല്പ ഇടവേള അല്പം വേറിട്ട് ആശ്വസിക്കുവാൻ വേണ്ടി അവർക്ക് സമയം കൊടുക്കുന്നുണ്ട്. അതിന് പറയുന്ന ഇടവേളയെന്നാണ്. എന്നാൽ ഇടത്താവളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ താമസിക്കുക, കുറേ കാലങ്ങൾ താമസിക്കുവാനുള്ളൊരു പ്ലാനാണ്. അങ്ങനെയും ഉണ്ടാകുവാൻ പാടില്ല. ഇനി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഈ യാക്കോബിനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം യാക്കോബിനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് ഒന്ന് മുമ്പോട്ട് നോക്കാം. ദൈവം യാക്കോബിനോട് ഉൽപ്പത്തി 35 പറഞ്ഞു, നീ ബെഥേലിലേക്ക് പോകണം. അപ്പോൾ യാക്കോബ് പറയാണ്, നിങ്ങളുടെ ഇടയിലുള്ള അന്യ ദൈവങ്ങളെ എല്ലാം മാറ്റുവാൻ തൻ്റെ കുടുംബത്തോട് പറയുന്നു. ശേഖേമിലെ ആരാധന അന്യ ദൈവവുമായിട്ട് ആരാധിക്കുവാൻ അവർക്ക് സാധിക്കും. എന്നാൽ ദൈവം പറഞ്ഞ ദൈവത്തിൻ്റെ വാക്തത്വത്തിലേക്ക് പോകേണ്ടി വരുമ്പോൾ അവരുടെ ഇടയിലുള്ള അന്യ ദൈവങ്ങളല്ല, യഥാർത്ഥത്തിൽ അവർ ബെഥേലിൽ യാഗപീഠം പണിത് ആരാധന നടത്തുവാൻ സാധ്യമുള്ളൂ. ഇടത്താവളങ്ങൾ പലപ്പോഴും ദൈവത്തെയും മാമോനെയും ആരാധിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ യഥാർത്ഥമായ ആ വിളി അനുസരിച്ച് മുൻപോട്ട് പോകുമ്പോൾ അന്യ ദൈവങ്ങളെ മാറ്റുന്നു, അവർ ബഥേലിൽ നിന്ന് യാഗപീഠം പണിയുന്നു ആ സ്ഥലത്താണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 48:22 യാക്കോബ് മരണസമയത്ത് മറ്റ് സഹോദരന്റെ മുൻപാകെ വെച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ജോസഫിന് ഈ സ്ഥലം തൻ്റെ വില്ലുകൊണ്ടും വാളുകൊണ്ടും അമോരിയയിൽ നിന്ന് വാങ്ങിയ ഇല്ലെങ്കിൽ പിടിച്ചെടുത്ത ഈ സ്ഥലം സഹോദരന്മാരിൽ കവിഞ്ഞ അവകാശമായിരിക്കണം. നോക്കിക്കണേ, ഒരപ്പന് ഒരു മലഞ്ചെരുവേ കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരപ്പൻ കൊടുത്ത സ്ഥലം പിന്നത്തേതിൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ശമരിയ പട്ടണമെന്ന് ഒരു ഇടകലർപ്പോടുകൂടി അവിടെ തീരുവാൻ സാധിച്ചു. രാജാക്കന്മാരുടെ കാലത്ത് യഹൂദന്മാരും ജാതികളുമായി ഇടകലർന്ന് അവരുടെ ഗോത്രശുദ്ധിയൊക്കെ മാറിപ്പോയി എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ദൈവം യോസഫിന് കൊടുത്തത് മിസ്രയീമിലെ രണ്ടാമനായിട്ടുള്ള സ്ഥാനമാണ്. ദൈവമക്കളെ, നമ്മളും ഇവിടെ ചിന്തിക്കണം. ലോകം തരുന്നത്, മാതാപിതാക്കൾക്ക് തരുന്നത് അവർക്കെല്ലാം കഴിവിന് പരിധിയും പരിമിതിയുമുണ്ട്. അവരുടെ ആ പരിധിക്കും പരിമിതിക്കുമുള്ളിലായി നമുക്ക് തരുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഗോഡ് ഈസ് എ ട്രാൻസെൻഡ് ഗോഡ്. പരിധിയോ പരിമിതിയോ സമയമോ വർഷങ്ങളുടെ ഒന്നും ദൈർഘ്യം ഉള്ളയാളല്ല ദൈവം. ദൈവം ഈ ഭൂമിയിലെ വാസിയുമല്ല. ഭൂമിയിൽ അവിടുത്തെ സാന്നിധ്യമുണ്ടെങ്കിലും ദൈവം സ്വർഗാതിസ്വർഗത്തിൽ വസിക്കുന്നവനാണ്. അതുകൊണ്ട് ദൈവം തരുന്ന നന്മയായിരിക്കും എപ്പോഴും ഏറ്റവും വലുതും അനുഗ്രഹവും ശ്രേഷ്ഠവും. അങ്ങനെ ഈ യാക്കോബിൻ്റെ കിണറിനെ പറ്റി സ്ത്രീ പറയുകയാണ്, യേശുവേ, നീ പറയുന്നു ഞാൻ തരുന്ന വെള്ളം, ഈ കിണറിനൊരു പ്രത്യേകതയുണ്ട്, ഞങ്ങളുടെ പിതാവായ യാക്കോബിനെക്കാട്ടിന് നീ വലിയവനാണോ? അപ്പോൾ യേശു പറഞ്ഞു, യേശു വീണ്ടും സംസാരിക്കാനായി തുടങ്ങി, ഞാൻ നിന്നെ പഠിപ്പിക്കാം, നീ പോയി ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരണം. അപ്പോൾ ആ സ്ത്രീ വളരെ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. അപ്പോൾ യേശു പറഞ്ഞു, അവരുടെ കൾച്ചറായിരിക്കാം, പക്ഷേ അവരെ ഒരു പാപിയായി ഞാൻ ചിത്രീകരിക്കാനായിട്ട് പോകുന്നില്ല. കാരണം വേദപുസ്തകം അത് അങ്ങനെ പറയാത്ത ഒരു കാര്യം അങ്ങനെയാണ് എന്ന് പറയുന്നത് തെറ്റായ വ്യാഖ്യാനമായതുകൊണ്ട് ദുർവ്യാഖ്യാനത്തിന് പോകുന്നില്ല. അവരുടെ കൾച്ചർ, അവരുടെ യേശുവിനെ അറിയാത്ത വിജാതീയ ഒരു സ്ത്രീയോടാണ് യേശു സംസാരിക്കുന്നത് എന്ന് പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. ഇപ്പോൾ ഭർത്താവില്ലെന്നുള്ളത് ശരിയാണ്, 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു അവിടെ ആ കാലഘട്ടത്തിലെ സ്വഭാവമായിരിക്കാം. ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവല്ല. അപ്പോൾ സ്ത്രീക്ക് മനസ്സിലായി, ഇത് യഹൂദൻ മാത്രമല്ല, വഴിപോക്കനല്ല, ഇദ്ദേഹം ഒരു പ്രവാചകനാണ്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പം ഇവരെ തൻ്റെ പേഴ്സണൽ ജീവിതത്തിൻ്റെ വ്യക്തിപരമായുന്ന കാര്യങ്ങളിലേക്ക് ഇടപെടാൻ ആനായി യേശു തുടങ്ങിയപ്പോൾ അവരതിനൊരു ബ്രേക്ക് ഇട്ടിട്ട് പറഞ്ഞു, ഈ ആരാധന എന്ന വിഷയത്തെക്കുറിച്ച് അവർ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ യേശു പറഞ്ഞു, ഈ മലയിലുമല്ല, ഗരസി മലയിലുമല്ല, മോറിയ മലയിലുമല്ല, എന്നാൽ ഇനി എൻ്റെ കാലത്ത് ജനം അല്ലെങ്കിൽ ലോകം ത്തിനെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനുള്ള അവസരമുണ്ട്. എന്താണ് ആത്മാവിലും സത്യത്തിലും? അതിനെയും പലരും ദുർവ്യാഖ്യാനം കഴിക്കാറുണ്ട്.
സത്യം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞവനാണ് നമ്മുടെ കർത്താവായ യേശു. മാത്രമല്ല, യേശു മരിച്ചത് നമ്മുടെ പാപത്തിന് വേണ്ടി, യേശു ഉയർത്തത് നമ്മുടെ നീതീകരണത്തിന് വേണ്ടി, യേശു പിതാവിൻ്റെ വലഭാഗെ പോയി വാക്തത്വത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് വാങ്ങിത്തന്നു. ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു, നിന്നാൽ അനേകർ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ സന്തതികൾ അനുഗ്രഹിക്കപ്പെടും, അല്ലെങ്കിൽ നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ അബ്രഹാമിനോട് ദൈവം കൊടുത്ത വാക്തത്വമുണ്ട്. ആ വാക്തത്വം നിവർത്തീകരിക്കുന്ന പുതിയ നിയമത്തിലെ ഒരു വാക്യമാണ് ഗലാത്യ ലേഖനത്തിൽ കാണുന്നുണ്ട്, 3-ാം അധ്യായത്തിൽ. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ കൂടെ നിങ്ങൾക്ക് വരേണ്ടതിന് വാക്തത്വം എന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ നാം ഉത്സാഹിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, അറിവില്ലേ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾക്കറിവില്ലേ? ആ ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ടതായ ഒരു സ്ഥലമോ പ്രത്യേകമായ ഡെസിഗ്നേറ്റ് ചെയ്തൊരു സ്ഥലമോ ഒന്നും പുതിയ നിയമ ആരാധനക്കാർക്ക് ബാധകമല്ല. പാരമ്പര്യത്തിൻ്റെ പഴയ ചുരുളിലേക്ക് മുൻ പോകണ്ട. ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവശക്തി, ആയിരിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വരുന്നൊരു ശക്തി. പാപപരിഹാരത്തിന് വേണ്ടി മൃഗബലി ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. കാൽവറി കുരിശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായി തീർന്ന യേശു കർത്താവിനെ ധ്യാനിക്കുവാനും നമ്മുടെ പാപത്തിന് വേണ്ടി യേശു മരിച്ചു എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ആ യേശുവിൻ്റെ രക്തത്താലുള്ള നീതീകരണം പ്രാപിച്ചുകൊണ്ട് കൃപാസനത്തേക്ക് ഏത് സമയത്ത് ചെല്ലുവാനുള്ള അവകാശം ലഭിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ചാണ് ഈ സ്ത്രീയോട് യേശു പറഞ്ഞത്. അത് ആ സമയത്ത് സഭഭൂമിയിൽ വന്നില്ലായിരുന്നല്ലോ, യേശു ക്രൂശിക്കപ്പെട്ടിട്ടില്ലായിരുന്നല്ലോ. നമുക്കറിയാം, ഏകദേശം 33.5 വർഷം കഴിഞ്ഞ ശേഷമാണ് യേശു കാൽവറിയിൽ മരിക്കുകയും അതുപോലെ തന്നെ 50 ദിവസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവസഭ ഭൂമിയിൽ ആ ഉടലെടുത്തതും ഇല്ലെങ്കിൽ സ്ഥാപിതമായതും നമുക്കറിയുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1-ഉം 2-ഉം ഒരുമിച്ച് വായിച്ച് അക്കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് കുറച്ചുകൂടെ മുൻപോട്ട് പോകാം. ഈ സ്ത്രീയോട് പറയുകയാണ്, ഈ സ്ത്രീ യേശുവിനോട് പറയുകയാണ്, ഓ യേശുവേ, ഒരു കാര്യം അറിയാമോ, ആരാധനയെക്കുറിച്ച് നീ പറഞ്ഞല്ലോ, ആ മലയിലും അല്ല ഈ മലയിലുമല്ല, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിലും യഹൂദന്മാർ ആ മലയിലും മോറിയ മലയിലും ഒക്കെ ആരാധിച്ചു. എന്നാൽ ഒരു കാര്യം, മിശിഹ ക്രിസ്തു വരുമ്പോൾ ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു തരും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സ്ത്രീ വളരെ അധമമായ ജീവിതമാണെന്ന് നമ്മൾ ചിന്തിച്ചു, ഇല്ലെങ്കിൽ മുറിവേറ്റവളാണെന്ന് ചിന്തിച്ചു, ഇല്ലെങ്കിൽ സമൂഹത്തിൽ അവൾക്ക് ഇറങ്ങിത്തിരിക്കുവാൻ കഴിയാത്ത അവസ്ഥയുണ്ടെന്നിരിക്കാം. എന്തൊക്കെയോ ജീവിതത്തിൽ വളരെ ഹീനത വന്ന ഒരു സഹോദരിയാണെന്ന് നാം പറയുന്നത് പോലെ തന്നെ ആയിരിക്കണമെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ സ്ത്രീയുടെ മനസ്സിൽ സകല പ്രതീക്ഷകളും പോയെങ്കിലും യേശുവിനെക്കുറിച്ച് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടില്ലാത്തൊരു സ്ത്രീ ആയിരുന്നു ഈ ശമരിയാസ്ത്രീ. ശമരിയാസ്ത്രീ പറയ യേശുവിനോട്, മശിഹ വരും. അപ്പോൾ മശിഹായ്ക്ക് വേണ്ടി കാത്തിരുന്നൊരു സ്ത്രീ ആയിരുന്നു ഈ ശമരിയാസ്ത്രീ. യേശുവിന് വേണ്ടി കാത്തിരിക്കുന്നവർ, ദൈവത്തെ കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നിനക്ക് എല്ലാം നഷ്ടമായി കാണും, സമൂഹം നിന്നെ മറന്നു കാണും, കുടുംബം നിന്നെ മറന്നു കാണും, കൂട്ടുകാരെല്ലാം ഇട്ടിട്ട് പോയി എന്നൊക്കെ നീ വിചാരിക്കുമ്പോൾ, നീ യേശുവിനെ കാത്തിരുന്നാൽ അവൻ നിന്നെ സന്ദർശിക്കും. യേശു സന്ദർശിക്കും നിന്നെ. നമുക്കറിയാം യേശുവിൻ്റെ മിക്കവാറും പ്രവർത്തനങ്ങളിലെല്ലാം യോഹന്നാൻ, യാക്കോബ്, പത്രോസ് ഇവർ മൂന്നും അറ്റ്ലീസ്റ്റ് മിക്കവാറും കാണാറുണ്ട്. എന്നാൽ ഈ ഒരു സംഭവം നടക്കുമ്പോൾ സന്ധ്യാസമയത്ത് അടുത്തുള്ള പട്ടണത്തിലേക്ക് ഭക്ഷണം കൈക്കൊള്ളുവാൻ അവരെ വിട്ടിട്ട് യേശു ഏകനായി അവിടെ ഇരുന്നത് തന്നെ കാത്തിരിക്കുന്ന മിശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ശമരിയയിലെ ഒരു എല്ലാ തരത്തിലും അധമമായി തീർന്നൊരു സഹോദരിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും യേശുവിന് വേണ്ടി കാത്തിരുന്നാൽ യേശു വരും, അവൻ നമ്മെ കൈവിടുകയില്ല, അവൻ തന്നെ നമ്മോട് സംസാരിക്കും, തിരുവചനത്തിൽ കൂടെ നമ്മോട് സംസാരിക്കും, പ്രാർത്ഥനയിൽ കൂടെ സംസാരിക്കും, ദൈവവചനത്തിൽ കൂടെ നമ്മോട് സംസാരിക്കും. ഈ ദൈവശബ്ദം കേൾക്കണ്ടേ, അവൻ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്, അവൻ നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനാണ്, അവൻ നമ്മുടെ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. ആ കർത്താവ് ഇതായി ശമരിയാസ്ത്രീയുമായി സംസാരിക്കുകയാണ്. അപ്പോൾ ശമരിയാസ്ത്രീയോട് കർത്താവ് പറയുകയാണ്, നിനക്കറിയാമോ ഒരു കാര്യം, നിന്നോട് സംസാരിക്കുന്നത് ക്രിസ്തുവാണ്, യേശു ക്രിസ്തു, ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ ആ
സഹോദരി വെള്ളം കോരുവാൻ നിൽക്കാതെ പട്ടണത്തിലേക്ക് ഓടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, പട്ടണത്തിൽ ആഹാരം കഴിക്കേണ്ട സമയമാണ്, സന്ധ്യാസമയമാണ്, തിരുനാളങ്ങളൊക്കെ കത്തി കത്തി തുടങ്ങി ആഹാര പദാർത്ഥങ്ങൾ പാകം ചെയ്ത് വിളക്കണയും മുമ്പ് കഴിക്കുവാൻ വേണ്ടി പട്ടണം ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ പട്ടണത്തിൽ മുഖം പലപ്പോഴും കാണിക്കുവാൻ കഴിയാതെ ലജ്ജിയതായി പലപ്പോഴും തീർന്ന് സന്ധ്യാസമയത്ത് ആരും വരാത്ത സമയത്ത് വെള്ളം കോരിക്കൊണ്ട് പോരാൻ വരുന്ന ആ സഹോദരി വിളിച്ചു പറയുകയാണ്, ഞാനൊരുവനെ കണ്ടിരിക്കുന്നു, ഞാനൊരുവനെ കണ്ടിരിക്കുന്നു എന്ന് ആ തെരുവിലൂടെ വിളിച്ചു പറയുമ്പോൾ തെരുവിലുള്ളവരെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു, ആരുടെ ശബ്ദമാണ്? അയ്യോ, അതിന്ന സഹോദരിയുടെ ശബ്ദമാണല്ലോ. അവർക്കെന്ത് പറ്റി? അവരെ കണ്ടപ്പോൾ അവർക്കുണ്ടായ സന്തോഷം, അവരിലുണ്ടായ ആത്മശക്തി, അവരുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ പട്ടണമെല്ലാം ഇളകി. പട്ടണം ചോദിച്ചു, ഇതെന്ത്? ഇതാ നമ്മുടെ കുളക്കരയിൽ വന്നിരിക്കുന്നു നസ്രനായ യേശു വന്നിരിക്കുന്നു, കർത്താവ് നമ്മുടെ പട്ടണത്തിലേക്ക് വന്നിരിക്കുന്നു. ജനം മുന്നോട്ട് പോവുകയാണ്. ഈ സ്ത്രീ മുന്നിൽ ഇങ്ങനെ ഓടുന്നു, പിന്നാലെ അനേകർ ഓടി. ഈ സ്ത്രീയെ പറഞ്ഞ കാര്യം സത്യമാണോ എന്നറിയുവാൻ ആ സ്ത്രീയുടെ പിന്നാലെ വരുമ്പോൾ യേശുവിനെ കാണുന്നു. നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവർ പറയുന്നു, ഈ സ്ത്രീ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ വന്നത്. ഈ സ്ത്രീ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ വന്നത്. ഇനി ഈ സ്ത്രീയുടെ വാക്ക് ഞങ്ങൾക്ക് വേണ്ട. സ്ത്രീ പറഞ്ഞത് ക്രിസ്തു വന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ ഒരുപടിയോട് ആത്മീയ വളർച്ച പ്രാപിച്ച് വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. എന്താണ് മനസ്സിലായെന്നറിയാമോ? ഇത് ക്രിസ്തുവാണ്, ലോകരക്ഷിതാവാണ്. നോക്കിക്കോണേ, യോഹന്നാൻ തെളിയിക്കുവാണ്, യേശു ഒരു റബ്ബായി അല്ല, യേശു ഒരു ടീച്ചർ മാത്രമല്ല, യേശുവിനെ ഒരു ടീച്ചറായി മാത്രം കാണുന്നവരോട് പറയുകയാണ് അല്ല, യേശു ഒരു യഹൂദൻ എന്ന് കാണുന്നവരോട് പറയുകയാണ് അങ്ങനെയുമല്ല, ക്രിസ്തു എന്ന് പറയുമ്പോൾ അങ്ങനെയുമല്ല, ഇത് ലോകരക്ഷിതാവാണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ ക്രിസ്തു പലപ്പോഴും നമുക്കറിയാം യഹൂദന്മാരുടെ ഒരു പ്രത്യാശയായിരുന്നു, ക്രിസ്തു വരും, മിശിഹ വരുമെന്നുള്ളത്. എന്നാൽ ലോകരക്ഷിതാവായി വന്ന ക്രിസ്തുവിനെ പ്രസൻ്റ് ചെയ്യുന്നത് ക്രിസ്തീയ സഭകളാണ്. കാരണം അവിടെ കളറില്ല, നിറമില്ല, വംശങ്ങളില്ല, പാരമ്പര്യങ്ങളില്ല, ഒന്നിനും അവിടെയില്ല. യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിപ്പാൻ സകലർക്കും അവൻ അധികാരവും അവകാശവും കൊടുത്തിട്ടുണ്ട്. പഴയ നിയമത്തെ ന്യായപ്രമാണം ഒരിക്കലും മനുഷ്യരെ രക്ഷിക്കില്ലായിരുന്നു. ന്യായപ്രമാണത്തിൻ്റെ പകർപ്പും അതിൻ്റെ എല്ലാ കാര്യങ്ങളും പാപത്തിൻ്റെ പരിജ്ഞാനം വരുമ്പോൾ യേശുവിലെ വിശ്വാസത്താലുള്ള നീതീകരണവും യേശു ലോകരക്ഷിതാവും എന്നുള്ള കാര്യം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ യഹൂദ പാരമ്പര്യത്തിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാത്തതിൻ്റെ കാരണം. യഹൂദൻ്റെ കാര്യമായിരുന്നെങ്കിൽ ഇന്നൊരാടോ മാടോ ഇല്ല കുറുപ്രാവിനോ ഇല്ല ദൈവസനിയിൽ ചെല്ലുവാൻ കഴിയില്ല. ഇന്ന് ഏത് വ്യക്തിക്കും നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് യേശുവേ നീ എന്നെ സന്ദർശിക്കണമേ എന്ന് പറഞ്ഞാൽ യേശു അവിടേക്ക് ഇറങ്ങി വന്ന് നിൻ്റെ അവസ്ഥ അറിയുന്നൊരു ദൈവമാണ്, ഉള്ളതുപോലെ അറിയുന്നൊരു ദൈവമാണ്. നോക്കിക്കോണേ, ആ പട്ടണം മുഴുവൻ ഇളകി. പട്ടണക്കാർ പറഞ്ഞു, നീ ലോകരക്ഷകനാണ്. അവർ പറഞ്ഞ് രണ്ട് ദിവസം ഞങ്ങളുടെ കൂടെ പാർക്കണം. രണ്ട് ദിവസം പാർത്തു ആ ശമരിയ പട്ടണം വളരെ അനുഗ്രഹം പ്രാപിച്ചു, വളരെ അനുഗ്രഹം പ്രാപിച്ചു ആ ശമരിയ പട്ടണം, വളരെ അനുഗ്രഹം പ്രാപിച്ചു. യേശു കർത്താവ് 3.5 വർഷം യഹൂദയാ ദേശത്ത് യഹൂദന്മാരുടെ ഇടയിൽ വർക്ക് ചെയ്ത് ചുരുക്കം ചില സംഭവങ്ങളുണ്ട്. അത് നമുക്കറിയാം, സോർ സീദോൺ പട്ടണം, അതുപോലെ ഗ്രീക്ക് വുമൺ, ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ നമുക്കറിയാം. എന്നാൽ രണ്ട് ദിവസം കൊണ്ട് യേശുവിനെ വിശ്വസിക്കാൻ ആ പട്ടണക്കാർക്കിടയായി തീർന്നു. ഒരു സ്ത്രീയാണ് ആ പട്ടണത്തിൽ സുവിശേഷകയായി മുൻപോട്ട് വന്നത്. പക്ഷേ എന്തുകൊണ്ടോ എനിക്കറിയില്ല, ഗുഡ് സമരിയത്തിനെ, മുറിവേറ്റവനെ താങ്ങി വെക്കുന്ന യേശുവിനെക്കുറിച്ച് പ്രസൻറ്റ് ചെയ്യുവാൻ ഇന്ന് ലോകത്തിന് വെമ്പലുണ്ട്. അത് യേശു പറഞ്ഞതാണ്, അതിന് പ്രാധാന്യമുണ്ട്. എന്നാൽ ഞാൻ അതിപ്രാധാന്യം കൽപ്പിക്കുന്നത്, ആരാലും ഉപേക്ഷിക്കപ്പെട്ടവളായി, എല്ലാവരും അവഗണിക്കപ്പെട്ടവളായി, ഹീനത വന്നൊരു സഹോദരിയെ ദൈവം ഒരു പട്ടണത്തിലെ സുവിശേഷകയായി, ഒരു പട്ടണത്തിലെ ദീപമായി, ഒരു പട്ടണത്തിലെ ദൈവശബ്ദമാക്കി മാറ്റിയ യേശു ആ സ്ത്രീയുടെ ജീവിതത്തിൽ ചെയ്തത് എത്ര വലിയ അത്ഭുതമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു ഗുഡ് സമരിയത്തിനുണ്ടെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒരു ശമരിയ സ്ത്രീയുണ്ട്. അവർ പാപിനിയാണെന്നുള്ളത് പ്രസംഗിക്കുവാനല്ല വന്നത്, അവിടെ പാപത്തിന് മോചനം കൊടുക്കുന്ന മിശിഹ പാപമോചനവും നീതീകരണവും കൊടുത്തുകൊണ്ട് യേശുവിൻ്റെ രക്ഷകനെക്കുറിച്ചുള്ള സാക്ഷ്യം പറയുവാൻ അവളെ എടുത്തുപയോഗിച്ച ചരിത്രമാണ് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴോട്ട് 42-45 വാക്യങ്ങൾ വരെ കിടക്കുന്നത്. ഗുഡ് സമരിയത്തെക്കാട്ടിലും എനിക്ക് വളരെ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? മനുഷ്യരുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ലോകം പ്രത്യാശിച്ച, യഹൂദൻ പ്രത്യാശിച്ച, ലോകം പ്രത്യാശിക്കുന്ന
ആ ലോകരക്ഷിതാവിനെ കുറിച്ച് പറയുവാനും ആ ലോകരക്ഷിതാവിൽ നിന്ന് സൗഖ്യവും സമാധാനവും ദേഹന്ദേഹി ആത്മാവിൽ പ്രാപിക്കാൻ ഇടയായ ആ സഹോദരിയുടെ ആ പ്രവർത്തനം രണ്ട് ദിവസങ്ങൾ കൊണ്ട് ദൈവം അവളെ അതിനുവേണ്ടി ഉപയോഗിച്ചു. എന്നെ കേൾക്കുന്ന ആ മാന്യ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ഒരു പക്ഷേങ്കിൽ നല്ല സെമിനാരി സെറ്റപ്പിൽ പോയി പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം, വിദ്യാഭ്യാസമോ കുലശ്രേഷ്ഠതയോ ഒന്നുമില്ലായിരിക്കാം, പക്ഷേ നീ യേശുവിനെ കാത്തിരിക്കുന്നൊരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ എന്നല്ലെങ്കിൽ നാളെ എഴുതിയിട്ടോളൂ, ഇതാണ് പ്രവചനം. അമീൻ. തൽക്കാലമായി എത്ര ലഭിച്ചാലും മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അസംഖ്യമാണ്, ഒരിക്കലും അതിന് തൃപ്തി വരാൻ കഴിയാത്തത് അപ്പത്തും വെള്ളവും കൊണ്ടും കൊടുക്കുന്ന യേശു, ഇല്ലെങ്കിൽ ഇന്ന് സൗഖ്യം തന്നാൽ നാളെ രോഗത്തിൻ്റെ വീണ്ടും രോഗം വരുന്ന ഒരു ശരീരത്തിൻ്റെ ഉടമയെ ആക്കി നിന്നെ മാറ്റുമെന്നൊക്കെ പറയുന്നതല്ല യഥാർത്ഥത്തിൽ സുവിശേഷം. സുവിശേഷത്തെ ഞാൻ പറയട്ടെ, യേശു നിന്നെ രക്ഷിച്ചാൽ നിനക്ക് പ്ലെൻറ്റി തന്നില്ലെങ്കിലും ഇനഫ് തരും. അവൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും എന്നുള്ളൊരു സത്യമാണ്. യേശു അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഭൗതിക നന്മകൾ മാത്രമല്ല, ഒരാത്മരക്ഷതരും ഒരു മനസ്സിനും ശരീരത്തിനും ആത്മാവിനും വിടുതൽ നൽകുന്ന സുവിശേഷം, അതിലേക്ക് നിന്നെ ആകർഷിക്കുക മാത്രമല്ല, പാപപരിഹാരം തരുന്ന കർത്താവ് മാത്രമല്ല, എന്താണെന്നറിയാമോ, ഒരു സുവിശേഷത്തിൻ്റെ വാക്താവാക്കി നിന്നെ മാറ്റുവാനും യേശുവിന് കഴിയും. ഈ സ്ത്രീ, ആ സ്ത്രീയുടെ വാക്ക് ആ പട്ടണക്കാർ പറഞ്ഞു, ഇനിയും സ്ത്രീയെ നീ ഞങ്ങളെ ക്രിസ്തുവിനെ കാണിച്ചു, ഞങ്ങൾ ഒരു പടിയൂടെ ഉയർന്നിരിക്കുന്നു, ഞങ്ങളും യേശുവിൽ നിന്ന് പഠിച്ചു, ഞങ്ങളും യേശുവിൽ നിന്ന് പഠിച്ചു. ആ പഠിപ്പെന്നാണെന്നറിയാമോ, യേശു ക്രിസ്തു ലോകരക്ഷിതാവ്. രണ്ട് ദിവസം അവിടെ പാർത്തു. നമുക്കറിയാം പിന്നത്തേതിലും യഹൂദന്മാർക്കൊരു പക്ഷെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അന്ന് യഹൂദനായ മേശമേൽ ശുശ്രൂഷിക്കുന്ന പീലിപ്പോസാണ് അവിടുത്തെ ഒരു വലിയ ശുശ്രൂഷകനായിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ ഈ ശമരിയ പട്ടണത്തിൽ വരുന്നത്. അതിനെ അല്പം കൂടെ നാം ചിന്തിക്കുമ്പോൾ, അപ്പോസ്തലന്മാരല്ലാത്ത ഈ പീലിപ്പോസിനെയാണ് ആഫ്രിക്കൻ രാജ്യത്തിൽ നിന്ന് വന്ന അപ്പോസ്തല പ്രവൃത്തി നമുക്കറിയാം, 8 അല്ലെങ്കിൽ 9 10 നമുക്കറിയാം, 10 ഒരു ശതാധിപൻ, 9 അതുപോലെ തന്നെ എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനായ ഒരു എത്യോപ്യനെ കാണുന്നുണ്ട്. ആ ഷണ്ണനെ യെരുശലേമിൽ യഹൂദ മതാസ അനുസാരിയായി വന്നിട്ട് പോകുമ്പോൾ അവിടെ നിന്നും വായിച്ച യെശയ്യാവിൻ്റെ അവിടെ നിന്നും വാങ്ങിയ യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായത്തിലെ ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് പോകുമ്പോൾ അതിനെ വ്യാഖ്യാനിക്കാനായി വിടുന്നത് ഈ ശമരിയയിലെ പാസ്റ്ററെയാണ് വിടുന്നത്. യെരുശലേമിലെ പാസ്റ്റേഴ്സിനെയൊന്നുമല്ല വിടുന്നത്. കാര്യം, ജാതികളോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബീലിപ്പോസിനെ, യഹൂദനായ ബീലിപ്പോസിനെ, യഹൂദനെന്നോ യവനെന്നോ ഒരു വ്യത്യാസവുമില്ല. രക്ഷിക്കപ്പെടുന്നവർക്ക് ഇല്ലെങ്കിൽ കൈക്കൊള്ളുന്നവർക്ക് സുവിശേഷം ദൈവശക്തിയാണെന്ന് പൂർണ്ണമായി ബോധ്യമുള്ളത് കൊണ്ട് താൻ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പോവുകയാണ്. യേശു പറഞ്ഞു, യെരുശലേമിലും അല്ലെങ്കിൽ യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം. അപ്പോൾ ആദ്യത്തെ ഒരു മിഷണറി ചർച്ചൂട് ആണ് ഈ ശമരിയയിലെ ചർച്ച്. അതിന് അടിസ്ഥാനമിട്ടത്, അതിനെ ആ പട്ടണത്തിന് അതിന് വേണ്ടുന്ന പ്രോത്സാഹനം കൊടുത്തത് അത് ആരാണെന്ന് ചോദിച്ചാൽ യേശുവാണ്. യേശു തന്നെയാണ്. മറ്റൊരു അപ്പോസ്തലനും ശമരിയയിലേക്ക് ആദ്യം പോയി പ്രവർത്തിച്ചതായിട്ട് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ യേശു തന്നെ ആ പട്ടണത്തിലേക്ക് വന്നു. യേശുവും ശിഷ്യന്മാരും കൂടെ രണ്ട് ദിവസമേ പാർത്തുള്ളൂ. പിന്നത്തേതിൽ പീലിപ്പോസോടെ വരുന്നു. അങ്ങനെയാണ് ആ പട്ടണത്തിൻ്റെ വിടുതലുണ്ടായത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ യാക്കോവിനെ പോലെ വിളിയും തിരഞ്ഞെടുപ്പും അനുസരിച്ച് കൊണ്ട് ഇടത്താവലങ്ങൾ തേടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും മടങ്ങി വരേണം. ഇതാ ഒരു സ്ത്രീ എല്ലാ തരത്തിലും താഴ്ച സംഭവിച്ചെങ്കിലും തൻ്റെ താഴ്ചയെ അവൻ്റെ മഹത്വമുള്ള ഉയർപ്പിൻ്റെ ശരീരത്തോടും ആ പുനരുദ്ധാനത്തോടും അനുരൂപമാകുവാൻ തക്കവണ്ണം അത്രമാത്രം മിശിഹായ്ക്ക് വേണ്ടി കാത്തിരുന്ന ആ സഹോദരിയുടെ ആ പ്രത്യാശയ്ക്ക് ഭംഗം വന്നില്ല. അവളെ അവളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ കാണുകയും അതിന് പരിഹാരം കൊടുക്കുകയും അവൾ കാത്തിരുന്ന മശിഹായെ അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ആ മശിഹായെ ആ പട്ടണത്തിൽ ആ സന്ധ്യാസമയത്ത് ആ ജനത്തിന് വിളിച്ച് പറഞ്ഞുകൊണ്ട് ജനത്തെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് ക്രിസ്തു ആ തൻ്റെ പ്രഭാഷണത്തിൽ കൂടെ താൻ ലോകരക്ഷിതാവാണെന്നുള്ള കാര്യം ബോധ്യമാക്കുകയും സുവിശേഷത്തിൻ്റെ ഇല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ചരിത്ര പുസ്തകമായ അപ്പോസ്തല പ്രവൃത്തിയിൽ ഇത് പീലിപ്പോസിനാൽ ആ അവിടെ വലിയ പ്രവർത്തനം ആ പട്ടണത്തിൽ വലിയ പ്രവൃത്തി നടക്കുന്ന കാണുവാനിടയായി.
ആ ദൈവം ഇന്നും നമ്മുടെ ദൈവമാണ്. ഇന്നും പ്രവർത്തിപ്പാൻ അവൻ ശക്തനാണ്. ഭയപ്പെടേണ്ട. ആരെങ്കിലും ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഒരു തീരുമാനത്തോടുകൂടി ഈ വർഷങ്ങളിൽ നമുക്ക് ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്താം. ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ. ദൈവം നമ്മുടെ കുറവുകളെ പരിഹരിക്കട്ടെ. ദൈവം നമ്മുടെ പോരായ്മകളെ നികത്തട്ടെ. ദൈവം തൻ്റെ കരങ്ങളിൽ നമ്മെ ഉപയോഗിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച ഇതേ സമയം മറ്റൊരു സന്ദേശവുമായി നിങ്ങളെ കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് ഇവിടെ മടങ്ങുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൃപ കൂടിയിരിക്കുമാറാകട്ടെ. ആമീൻ. സ്തോത്രം.